കടുവ ഭീതിയിൽ വയനാട് സുൽത്താൻ ബത്തേരി ഒന്നാം മൈൽ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം ജനവാസ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിറങ്ങിയ കടുവ ആടിനെ കൊന്നു പാപ്പാളിൽ മത്തായുടെ വീട്ടിലെ ആടിനെയാണ് കൊന്നത് കടുവ നാട്ടിലിറങ്ങിയതോടെ പരിഭ്രാന്തിയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം പുലർച്ചെ പാപ്പാളിൽ മത്തായുടെ വീടിനോട് ചേർന്ന കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെയാണ് കടുവ കടിച്ചു കൊന്നത് വീട്ടുമുറ്റത്ത് വരെ എത്തിയ കടുവ ആടിനെ ഭക്ഷിക്കാൻ നോക്കിയെങ്കിലും കൂടിനുള്ളിലായതിനാൽ സാധിച്ചില്ല വനത്തോട് ചേർന്ന പ്രദേശമായതിനാൽ മാൻ പന്നി മുതലായ എന്നാൽ ആദ്യമായാണ് വീട്ടുകാർ പറയുന്നു ഞാൻ എനിക്കൊരാടുണ്ട് അത് കറക്കുന്നതിലാണ് ജനിച്ചിട്ട് പ്രസവിച്ചിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് രാവിലെ ഞാൻ അതിൻ്റെ കുഞ്ഞിനെ അഴിച്ചുവിടാനായിട്ട് ചെല്ലുന്ന സന്ദർഭത്തിലാണ് ആടിനെ കടുവ പിടിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത് അതിനെ കൂടിൻ്റെ ഉള്ളിൽ തന്നെ അത് പിടിച്ച് അതിന് തിന്നാൻ കഴിഞ്ഞില്ല പക്ഷേ അതിനെ അതിൻ്റെ കഴുത്തിനെ പിടിച്ച് കൊല്ലാണ് ഉണ്ടായത് മാനകൾ പന്നി ഇങ്ങനെയുള്ള കാട്ടുമുറഗ് പിന്നെ അതുപോലെ കുരങ്ങ് ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ അതിക്രമിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ കടുവയുടെ ഒരാക്രമണം കൂടെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് അതിന് ഉത്തമമായൊരു ന നടപടി സഹ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കാൽപ്പാടുകൾ പരിശോധിച്ച് കടുവ തന്നെയാണ് വന്നതെന്ന് ഉറപ്പുവരുത്തി വിവിധയിടങ്ങളിൽ ക്യാമറകളും സ്ഥാപിച്ചു കുട്ടികളടക്കമുള്ളവർ സ്ഥിരമായി കളിക്കുന്നിടത്താണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് തൊട്ടടുത്തുള്ള വയൽ കാടുപിടിച്ചു കിടക്കുന്നതിനാൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലാണെന്നും നാട്ടുകാർ പറയുന്നു കടുവയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം വയനാട്